ഹലോ ഗൈസ് എല്ലാവർക്കും മുതിർ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഒരു വൺ മന്തിൻ്റെ ഗ്യാപ്പിന് ശേഷം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ വീണ്ടും ഐ എസ് എൽ മത്സരം കളിക്കാനിറങ്ങുകയാണ് അപ്പോൾ നാളെ പതിമൂന്നാമത് ഐ എസ് എൽ മത്സരമാണ് ഇറങ്ങുന്നത് അപ്പോൾ എതിരാളികളായിട്ട് വരുന്നത് ഒഡീഷ എഫ് ആണ് അപ്പോൾ എല്ലാവർക്കും അറിയാം ഇതിനു മുമ്പ് ഒരു തവണ ഒഡീഷ എഫ് സിയുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് നേരിട്ടതാണ് കൊമ്പ് കൊറുത്തതാണ് കൊച്ചിയിൽ വെച്ച് അന്ന് രണ്ടേ ഒന്നിൻ്റെ ഒരു കംബാക്ക് വിജയമൊക്കെ കരസ്ഥമാക്കിയ ഒരു ഗ്രേറ്റ് വിൻ ആയിരുന്നു അന്ന് കൊച്ചിയിൽ വെച്ച് നേടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ അന്ന് ആശാൻ്റെ ബാനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു തിരിച്ചുവരവ് കൂടിയായിരുന്നു അപ്പോൾ ആ വൽ ഫസ്റ്റ് മത്സരം വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ ഒഡീഷ എഫ് സിയുമായിട്ട് എവ മത്സരമാണ് അവരുടെ തട്ടകത്തിൽ വെച്ചാണ് മത്സരം അപ്പോൾ മത്സരം എങ്ങനെയായാലും വളരെ കടുപ്പം വേറും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എല്ലാവർക്കും അറിയാം നിലവിലൊരു ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ കുറച്ച് മോശമാണ് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ സൂപ്പർ കപ്പിലേക്ക് തന്നെ വരികയാണെങ്കിൽ അത്ര ഫോമിലല്ല സൂപ്പർ കപ്പിലെ ലാസ്റ്റ് രണ്ട് മത്സരവും പരാജയമായിരുന്നു ജംഷഡ്പൂർ എഫ് സി അതുപോലെ നോർത്ത് ഈസ്റ്റ് യൂണിറ്റിനെതിരൊക്കെ വളരെ പരിതാപകരമായ ഒരു മാച്ചായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അപ്പോൾ ഐ എസ് എല്ലിൽ എല്ലാവർക്കും അറിയാം ലാസ്റ്റ് നമ്മൾ നിർത്തിയത് വിന്നിംഗ് ഫോമിലാണ് മൊഹമ്മ ഖാനൊക്കെ അവരുടെ തട്ടകത്തിലൊക്കെ പോയിട്ടാണ് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അടിപ്പിച്ച് മൂന്ന് മത്സരം ക്ലീൻ ഷീറ്റോടെയുള്ള വിജയകമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഫോമിലായ തന്നെ സൂപ്പർ കപ്പിലേക്ക് വന്നപ്പോൾ ഡൗൺ ആയിട്ടുണ്ട് അത് ഈ ഐ എസ് എല്ലിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇനി അത് ബാധിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ് പിന്നെ അതുകൂടാതെ തന്നെ സൂപ്പർ കപ്പിൽ നമ്മുടെ ക്വാമെ പെപ്രക്ക് ഇഞ്ചുറി വെച്ചിട്ടുണ്ടായിരുന്നു പെപ്ര അത്രയും ഫോം ആയി വന്നതായിരുന്നു നമ്മുടെ പ്ലെയർ ആയി വന്ന സ്ഥിതിക്ക് അപ്പോൾ പെപ്പറയ്ക്ക് ഇഞ്ചറി പറ്റിയത് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എങ്കിൽ അത് ഇഞ്ചുറി പറ്റിപ്പോയാ പെപ്പറയ്ക്ക് പകരം ജസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം അതുപോലെ ലൂണയുടെ പകരക്കാരനായിട്ട് ഫെഡറും ടീമിനോടൊപ്പം എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് താരങ്ങളും നാളെ സ്കോളിൽ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ അതുപോലെ ബ്ലാസ്റ്റീസിനെ സംബന്ധിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സീക്സൺ സിംഗ് അങ്ങനെ ഇഞ്ചുറിയൊക്കെ മാറി ടീമിനോടൊപ്പം ട്രെയിനിങ് ഒക്കെ ആരംഭിച്ച് ബ്ലാസ്റ്റീസിനോടൊപ്പം ഇപ്പോൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒഡീഷയിലേക്ക് കളിക്കാൻ വേണ്ടി ടീമിനോടൊപ്പം ഉണ്ടെന്ന് ഇവാൻ വുക്കോം ആനോപിച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് പ്രസ് കോൺഫറൻസിൽ അപ്പോൾ നാളത്തെ മത്സരം കളിക്കാൻ താരം റെഡിയാണെന്ന് ഇവാൻ മുഖോ ആലോചിച്ച് ഉറപ്പ് നൽകിയിട്ടുണ്ട് പിന്നെ അതുപോലെ മറ്റു നമ്മുടെ രണ്ട് താരങ്ങൾ ബിബിൻ മോഹനനും അതുപോലെ തന്നെ ഫ്രെഡിയും ട്രെയിനിങ്ങും ഒക്കെ ടീമിനോടൊപ്പം ആരോപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞത് ബിബിൻ മോഹനന് റിക്കവറായി ഫുൾ സെറ്റ് ആകണമെന്നുള്ള ഫിറ്റ് ആയിട്ടില്ല കാരണം കൊച്ചിയിൽ കൊച്ചി തന്നെയാണുള്ളത് കാരണം ട്രാവൽ ചെയ്തിട്ടില്ല അതുപോലെ ഫ്രെഡിയുടെ കാര്യം ഫ്രെഡ്ഡിയും കളിക്കാൻ റെഡി ആയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ജീക്സൺ ഉണ്ടാവും കാര്യം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്ലാസ്റ്റീസിനെ സംബന്ധിച്ച് അപ്പോൾ നമ്മുടെ എതിരാളികളായ ഒഡീഷ എഫ് സിയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒഡീഷ എഫ് സി ഇപ്പോൾ നിലവിൽ മികച്ച ഫോമിലാണെന്ന് തന്നെ പറയാം അവർ ബ്ലാസ്റ്റേഴ്സുമായിട്ട് അന്ന് തോറ്റതിനു ശേഷം പിന്നീട് ഐ എസ് എല്ലിനൊന്നും പരാജയപ്പെട്ടിട്ടില്ല അതുപോലെ സൂപ്പർ കപ്പിലും പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല സൂപ്പർ കപ്പിൻ്റെ ഫൈനലിലാണ് അവരൊരു പരാജയം ഏറ്റുവാങ്ങുന്നത് സൂപ്പർ കപ്പിൽ ഈസ്റ്റ് ബംഗാളിനോട് ഫൈനലിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും അവരിപ്പോൾ മികച്ച ഫോമിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ ബ്ലാസ്റ്റീസിനെ പോലെ അത്ര വലിയ ഇഞ്ചുറി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്ങനെയാണ് അത് മത്സരത്തേക്ക് വരുമ്പോൾ നാല് യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷൻ എങ്ങനെയായാലും മൊറത്താ ഫോണിൽ ഉണ്ടാവും അതേപോലെ ബ്ലാസ്റ്റീസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ രാഹുൽ കേൾപ്പിക്കും നാല് യെല്ലോ കാർഡുണ്ട് അപ്പോൾ രാഹുലും കളിക്കില്ല നാളത്തെ മത്സരത്തിൽ വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് ഏറ്റവും വലിയ പണിയായി നിൽക്കുന്നത് ഇഞ്ചുറി അങ്ങനെ സസ്പെൻഷൻ അങ്ങനെ കാര്യങ്ങൾ കുറേ പ്രശ്നങ്ങൾ ബ്ലാസ്റ്റീസിനാണ് ഉള്ളത് എന്നാൽ ഒഡീഷ് എഫ് സി ഫുൾ സെറ്റ് ആയിട്ട് അത്രയും ഫോമിലാണ് നിലവിൽ ഒഡീഷ് എഫ് സി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരിക്കും നല്ല ടഫ് ഗെയിം തന്നെ നമുക്ക് നാളെ പ്രതീക്ഷിക്കാം എല്ലാവർക്കും അറിയാം നിലവിൽ ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത് ടോപ്പ് ഓഫ് ദ ടാബിളാണ് അപ്പോൾ ഒന്നാം സ്ഥാനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ആ ഷീൽഡിലേക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ നാളത്തെ മത്സരം വിജയിക്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ തൊട്ടടിയിൽ രണ്ട് പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഒഡീഷ ഉള്ളത് അപ്പോൾ നമുക്ക് ഷീൽഡിന് വേണ്ടി മത്സരിക്കണമെങ്കിൽ ആ ഷീൽഡ് അടിക്കണമെങ്കിൽ നാളത്തെ മത്സരം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നാളത്തെ മത്സരത്തിൽ ആശാൻ എങ്ങനെ ടീമിനെ ഇറക്കും എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയണം ആരായിരിക്കും വെസ്റ്റ് ലെവലില നാല് പ്ലേയേഴ്സ് എന്നുള്ള ഫോറിൻ പ്ലേയേഴ്സ് എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ് മിലോസൻ ലെസ്കോവിക് കോംബോ എന്നെ ഡിഫൻസിൽ ഓരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഗോൾ കീപ്പറായിട്ട് സച്ചിന് റൈറ്റിൽ റൈറ്റിൽ പ്രീതം കോട്ടാൽ വരും അതുപോലെ ലെഫ്റ്റിൽ നവോച്ച രണ്ട് മിഡ്ഫീൽഡിൽ ഡാനിഷ് ആൻഡ് അതുപോലെ അസർ എന്നെ കളിക്കാൻ തന്നെയാണ് സാധ ജിക്സൺ പരിക്കുമാരി വന്നതാണ് അതുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് തോന്നുന്നത് പിന്നെ ലെഫ്റ്റ് വരികയാണെങ്കിൽ ഐമൻ റൈറ്റിൽ അറിയില്ല പിന്നെ എങ്ങനെ ഇറക്കുന്ന ഇറക്കുന്നറിയില്ല ദുക്ക് വരാനാവും ചാൻസ് വരുന്നത് പിന്നെ സ്ട്രൈക്കറായിട്ട് ദിമിത്രി യോസും ഒപ്പം ആര് വരും ഇനി ഇഷാം പണ്ഡിറ്റെ ഇറക്കുമോ അതോ ഇനി അറിയില്ല എങ്ങനെ ആയ കുഞ്ഞ് ഫെഡറൊക്കെ വസ്തു ലെവലിൽ തന്നെ സ്ഥാനം പിടിക്കുമോ എന്നറിയില്ല അവരൊക്കെ പുതുതായിട്ട് വന്ന പ്ലേയേഴ്സാണ് അപ്പോൾ വസ്തു കളി തന്നെ അവരൊക്കെ വസ്തു ലെവലിൽ ഇറങ്ങുമോ എന്ന് ജസ്റ്റിനൊക്കെ വസ്തു ലെവലിൽ ഇറങ്ങുമോ എന്നറിയില്ല അതൊക്കെ കണ്ടറേണ്ടാണ് മുന്നേറ്റ നിലയിൽ എങ്ങനെ നാളെ ഇലവൻ വരും ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെ വരും എന്നുള്ളതൊക്കെ മത്സരം നാളെ ലൈനപ്പ് വരുമ്പോൾ അറിയാം എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അമ്മയായി രൂപ നാളത്തെ മത്സരം എന്താവും എന്നുള്ളതൊക്കെ അപ്പോൾ വീഡിയോ അവസാനിക്കാണോ നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാതെ വരയ്ക്കും ബൈ